സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മെ വിളിക്കുന്ന ദൈവസ്വരത്തേക്കാൾ മധുരതരമായി എന്താണുള്ളത് സഹോദരന്മാരെ? നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചത് സന്യാസ പിതാവായ നർസ്യായിലെ വിശുദ്ധ ബെനഡിക്റ്റ് ആണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ കൂടിയാണ്. ദൈവസ്വരത്തിൻ്റെ കാഠിന്യവും മധുരവും ഒരേപോലെ വിടരുന്ന വചനഭാഗങ്ങളാണ് ഇന്ന് നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നത്. സോളമൻ്റെ ഭരണശേഷം ചരിത്രത്തിൻ്റെ കൈവഴികൾ രണ്ടായി പിരിയുന്നത് നമ്മൾ ഇന്നലെ പരാമർശിച്ചിരുന്നല്ലോ. ദാവീദ് ഭവനമായ യൂദായിൽ നിന്ന് പല ഗോത്രങ്ങൾ പിരിഞ്ഞുപോയി ഇസ്രായേൽ എന്ന പേരിൽ വടക്കൻ സാമ്രാജ്യം സ്ഥാപിതമായി. ജെറോബോവാം എന്നു പേരായ ഒരു രാജാവാണ് ആദ്യം ഈ പിളർപ്പുണ്ടാക്കിയത്. ഈ ജെറോബോവാം രാജാവ് ഒരു ദൈവമനുഷ്യനുമായി ഇടയുന്ന ഭാഗമുണ്ട് 1 രാജാക്കന്മാർ 13. ആ ദൈവമനുഷ്യൻ ഇസ്രായേലിൻ്റെ അനീതിക്കെതിരെ പ്രസംഗിക്കാൻ ദൈവത്താൽ നിയുക്തനായ ഒരു പ്രവാചകനുമായിരുന്നു. അവൻ രാജാവിൻ്റെ കരബലത്തെ തടുത്തു, പക്ഷേ ഒരു ചതിയിൽ വീണുപോയി. വിശന്നപ്പോൾ അവൻ ദൈവകൽപ്പന മറന്നു, അപകടത്തിൽ പതിച്ചു. ഇന്ന് 1 വായന ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 7:12-15 വരെയാണ്. സമാനമായ ഒരു സംഭവം തന്നെയാണിതും. ഇവിടെയും രാജാവ് ജെറോബോവാം തന്നെ, പക്ഷെ ജെറോബോവാം 2-ാമനാണെന്ന് മാത്രം. പല തലമുറകളും വേറൊരു രാജവംശവും കടന്നു വന്ന ഒരു രാജാവ്. എങ്കിലും അവൻ പഴയ ജെറോബോവാമിനേക്കാൾ ദ്രോഹിയായിരുന്നു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2 രാജാക്കന്മാർ 14:23. രാജാവ് നേരിട്ടല്ല, പുരോഹിതനായ അമാസ്യ വഴിയാണ് ഇടപെടുന്നത്. അമാസ്യ ആമോസ് പ്രവാചകനെ താക്കീത് ചെയ്യുന്നു, നീ ബദേലിൽ പ്രവചിക്കരുത്, വേറെ എവിടെയെങ്കിലും പോയി ജീവസന്ധാരണം ചെയ്തുകൊള്ളുക. ആമോസ് പറയുന്നു, ഞാൻ പ്രവചനം കുലത്തൊഴിലാക്കിയവനല്ല. എന്നോട് കർത്താവ് പറഞ്ഞു, നീ പോയി ബദേലിൽ ഇസ്രായേൽ ഭവനത്തോട് പ്രവചിക്കുക എന്നത്. അതിനാൽ എനിക്ക് പ്രവചിക്കാതെ വയ്യ. ജെറോബോവാം 1-ാമൻ തനിക്കെതിരെ പ്രവചിച്ചവനെ അവൻ്റെ വിശപ്പിലും ജീവിത പ്രശ്നത്തിലും കുടുക്കിയെങ്കിൽ ഇന്ന് അതേ അടവ് ജെറോബോവാം 2-ാമൻ ആമോസിന് നേരെ എടുക്കുകയാണ്. പക്ഷേ ആ പഴയ പ്രവാചകൻ പ്രലോഭനത്തിൽ അവിവേകിയായി വീണതുപോലെ ആമോസ് കുലുങ്ങുന്നില്ല. അവൻ ദൈവകൽപ്പനയല്ലാതെ മറ്റൊന്നും പാലിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആമോസിൻ്റെ പ്രവചന ഗ്രന്ഥത്തിൽ അവസാന ഭാഗങ്ങളാണിത്. ആദ്യ 6 അധ്യായങ്ങളിൽ കാരുണ്യത്തിൽ തുടങ്ങി ദൈവനീതിയുടെ കാഠിന്യത്തിലേക്ക് കടുംതുടി കൊട്ടിക്കയറുന്ന അരുളപ്പാടുകളുണ്ട്. ഖോ അമാറിയാവേ, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ കേട്ട് കലിതുള്ളി അമാസ്യ ആമോസിനെ ഒരു ദേശദ്രോഹിയാണെന്ന് വരുത്തി തീർത്ത് ജെറോബോവാമിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അമാസ്യ പറഞ്ഞത് ഇങ്ങനെയാണ്, ഖോ അമാർ ആമോസ്, ആമോസ് ഇങ്ങനെ പറയുന്നുവെന്ന്. ദൈവമായ കർത്താവിൻ്റെ അരുളപ്പാടുകളെ ആമോസിൻ്റെ കേവലം വാചക കസർത്തുകളായി മാത്രമാണ് അവൻ ധരിച്ചത്. നീ ഇവിടെ പ്രവചിക്കരുത്, അമാസ്യ ആമോസിനെ താക്കീത് ചെയ്തു. ദൈവവചനത്തെ നിരസിക്കുന്നവൻ അപകടം വിളിച്ചു വരുത്തുന്നു എന്നതിന് പിന്നീട് ചരിത്രം തന്നെ സാക്ഷി നൽകുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പതനം, അസിറിയയുടെ കയ്യിൽ അവൾ ഞെരിഞ്ഞടങ്ങി, ഇനിയും കണ്ടെത്താനാകാത്ത ഇസ്രായേൽ ഗോത്രങ്ങൾ. ദൈവജനം ദൈവവചനം ഇടതടവില്ലാതെ നിരസിക്കുന്ന ഈ സാഹചര്യമാണ് ആമോസിൽ നിന്നും കടുപ്പമുള്ള പ്രവാചക ശബ്ദത്തെ വിരിയിക്കുന്നത്, ദ പ്രോഫിറ്റ് ഓഫ് ഡൂം. ഇങ്ങനെ പോയാൽ ജനം നശിച്ചുപോകുമെന്ന് വിളിച്ചു പറയാൻ നിർബന്ധിതരാകുന്ന പ്രവാചകന്മാർ. ബദേൽ എന്ന സ്ഥലത്തായിരുന്നു ഇസ്രായേൽ ഗോത്രങ്ങളുടെ പ്രധാനമായ ഈ ആരാധന കേന്ദ്രം. ഈ ബദേലാകട്ടെ പൂർവ്വപിതാവായ യാക്കൂബിൻ്റെ വിശ്വാസാനുഭവത്തിൽ നാം കഴിഞ്ഞയാഴ്ച ധ്യാനിച്ചിരുന്നു. 1:28, ബദേൽ, ദൈവഭവനം. ഈ ബദേലിൽ പ്രവചിക്കരുത് എന്നാണ് ആമോസിന് നൽകപ്പെട്ട നിരോധനാജ്ഞ. അമാസ്യ ആമോസിനോട് പറഞ്ഞു, ഇത് രാജാവിൻ്റെ ദേവാലയമാണ്, മിഗ്ദാഷ് മെലക്, ദേശത്തിൻ്റെ കോവിലാണ്, ബെത്ത് മംലാക്ക. രാജാവും ദേശവും എന്നാൽ ദൈവത്തിന് കീഴ്പ്പെട്ടതാണെന്ന് അവൻ ശ്രദ്ധിക്കാതെ പോകുന്നു. ദൈവഭവനം എന്ന വാക്കുപോലും അവൻ ഉച്ചരിക്കുന്നില്ല. ബദേൽ എന്ന പേരിൽ പോലും ദൈവഭവനം എന്നാണ് അർത്ഥം എന്ന് മറന്നുകൊണ്ട്. ബദേലിൽ വെച്ചാണ് യാക്കോബിന് ആദ്യമായി ആഴമുള്ള ദൈവാനുഭവം ലഭിച്ചത്. യഥാർത്ഥ ആരാധനയുടെ ബലിപീഠം നാട്ടപ്പെട്ടതും അവിടെയാണ്. 1:28, ഇന്ന് ആ ബദേൽ കപടാരാധനയുടെ അരങ്ങായി മാറി. ദൈവം അതുകൊണ്ട് അതെല്ലാം തച്ചു തകർക്കും എന്ന് ആമോസ് വഴി അരുൾ ചെയ്തു. ആമോസ് 7:9. തുടർന്നാണ് അമാസ്യ ആമോസിനെ താക്കീത് ചെയ്യുന്നത്. യാക്കോബ് സ്വർഗത്തിലേക്ക് ചാരിയ കോവണി കണ്ട സ്ഥലമാണ് ബദേൽ. അതിലൂടെ ദൈവദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതും അവൻ കണ്ടു. നാഥൻ നഥാനയലിനെ വിളിക്കുന്നൊരു ഭാഗമുണ്ട്. ഈ ദർശനം അവിടെ വിവരിക്കപ്പെടുന്നുണ്ട്. 1:43 ശിഷ്യത്വം ഒരു ബദേൽ അനുഭവം കരുതി വെച്ചിരിക്കുന്നുവെന്ന്. നാഥൻ നഥാനയലിനെ വിളിച്ചത് കളങ്കമില്ലാത്ത യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്നാണല്ലോ.
ദൈവജനത്തിൻ്റെ ഹൃദയം പിളർന്ന് ദൈവത്തിൽ നിന്നകന്നും രാജ്യം പിളർന്ന് നിൽക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഈ ദൈവിക യാഥാർത്ഥ്യം തന്നെയാണ് നഷ്ടമായത്. ഇസ്രായേൽ എന്ന തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവഹിതമാണ് അന്ന് ജനം തകിടം മറിച്ചത്. എല്ലാ അനീതികളുടെയും ആധാരം ഈ പിളർപ്പാണെന്ന് പ്രവാചകന്മാർ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് പരസ്പരവും ദൈവവുമായി ഒന്നാകാൻ, നിഷ്കളങ്കരായ യഥാർത്ഥ ഇസ്രായേൽ ജനമാകാൻ, ദൈവജനമാകാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ മത്തായി 10 നാം ധ്യാനിച്ചു വരുന്നത് നാഥൻ ഇസ്രായേൽ ഭവനത്തിൻ്റെ വീണ്ടെടുപ്പിനായി തൻ്റെ ശിഷ്യരെ അയക്കുന്ന ഭാഗം തന്നെയാണല്ലോ. അവിടെ നാഥൻ പറയുന്നു, മനുഷ്യപുത്രൻ വരുമ്പോഴും നാം ഇസ്രായേലിൻ്റെ ഒരു പട്ടണത്തിൽ നിന്ന് മറുപട്ടണം വരെ ഓടിത്തീർത്തിട്ടില്ലായിരിക്കുമെന്ന്. അനുരഞ്ജനത്തിൻ്റെ സുവിശേഷ സന്ദേശവുമായി നാം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. നഥാനയലിനോട് നാഥൻ പറഞ്ഞു, ഈ മനുഷ്യപുത്രൻ്റെ മേൽ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് നീ കാണും. സ്വർഗവും ഭൂമിയും തമ്മിൽ സമ്മേളിക്കുന്ന ഈ അനുഭവത്തെ സത്യം പറഞ്ഞാൽ നമ്മൾ ഭൂമിയിലെ തടയണകൾ കൊണ്ട് കെട്ടിയടച്ചു കളയുകയാണ്, നമുക്ക് ദൈവത്തെ വേണ്ടാത്തതുപോലെ. പ്രവാചകത്വം, പ്രൊഫസി എന്നത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് തന്നെയാണ് അക്ഷരാർത്ഥം. ദൈവത്തിൻ്റെ അരുളായി മാറുക എന്ന്. സ്വന്തം ഇഷ്ടങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ദൈവിക നിയമങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്നവർ പ്രവാചകരല്ല. പലരെങ്കിലും ഈ ദിവസങ്ങളിൽ പ്രകാശിതമായ സാറാസ് എന്ന സിനിമയിലെ ജീവവിരുദ്ധ തരംഗത്തെ അപലപിക്കുന്നുണ്ടല്ലോ. ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കി സ്വന്തം ജീവിത സ്വപ്നം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു യുവതിയുടെ കഥ. സ്വാർത്ഥതയ്ക്ക് വേണ്ടി എത്ര ദൈവവിരുദ്ധ നിലപാടെടുക്കാനും മനുഷ്യന് ഇന്ന് സാധിക്കുന്നുണ്ട്. ആ നിലപാടുകളൊക്കെ മഹത്വവൽക്കരിക്കാൻ ലോകം ശ്രമിക്കുന്നുമുണ്ട്. ഇത് ലോകത്തിൻ്റെ കോവിലാണ്, താനാണ് ഇവിടെ അധികാരി എന്ന മട്ടിൽ. പക്ഷേ ഇത് ദൈവഭവനമാണ്, ബെഥേൽ എന്ന് നാം മറന്നുപോകുന്നു. അതുപോലെ തന്നെ ഗൗരവമേറിയതാണ് സ്വാർത്ഥതകൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന ചെറുതും വലുതുമായ നീതി നിഷേധങ്ങൾ. നമ്മൾ ഗർഭശിശുക്കളെ കൊല്ലുന്നവരായിരിക്കില്ല, പക്ഷെ സഹജീവികളെ കൊല്ലാക്കൊല ചെയ്യുന്നവരായിരിക്കാം. ശ്രദ്ധിക്കാതെ പോകരുത്. ആമോസിൻ്റെ ഈ സംവാദത്തിന് മുൻപ് അവൻ കാണുന്ന ഒരു ദർശനമുണ്ട്, ഒരു ലോഹത്തകിട്, അനാഖ്. ജെറമിയായുടെ ദൈവം പറഞ്ഞതുപോലെ, നിന്നെ ഞാനൊരു പിത്തള മതിലാക്കും, ശക്തമായ ഒരു ഉറപ്പ്. അനാഖ് എന്ന ഈ വാക്കിന് അനഖ്, സഹനം, നെടുവീർപ്പ് എന്നർത്ഥം വരുന്ന വാക്കിനോട് സ്വരസാമ്യമുണ്ട്. ദൈവത്തിൻ്റെ ഈ കവചം ഒരേ സമയം നമ്മുടെ ശക്തമായ സുരക്ഷയാണ്, അതേസമയം നമ്മുടെ നന്മയ്ക്കായി അത് നമ്മെ ഉടച്ചു വാർക്കുകയും ചെയ്യും. ഇനി അതുമാത്രമല്ല, അനാഖ് എന്ന ഈ വാക്കിന് അനോക്കി എന്ന വാക്കിനോടും ശബ്ദസാമ്യമുണ്ട്. അനോക്കി എന്നാൽ ഞാൻ. ആമോസ് കണ്ട ആ ലോഹപ്പാളി, അത് ആമോസ് തന്നെയാണ്. പ്രവാചക ധർമ്മത്തിൻ്റെയും ശിഷ്യത്വത്തിൻ്റെയും ഒരു സ്വഭാവരേഖ കൂടിയാണിത്. അത് നമ്മെ ശക്തിപ്പെടുത്തും, പരീക്ഷിക്കുകയും ചെയ്യും വ്യക്തിപരമായി തന്നെ. ആമോസ് ദൈവത്തിൻ്റെ മുൻപിൽ നടത്തുന്ന നിവേദനങ്ങളിൽ അവൻ ഉയർത്തുന്ന ഒരു പ്രസ്താവമുണ്ട്. ഇങ്ങനെയാണത്, യാക്കോബ് ചെറിയവനല്ലേ, അങ്ങ് കോപിച്ചാൽ അവൻ എങ്ങനെ പിടിച്ചു നിൽക്കും? യാക്കോബ് ഏസാവിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ അവന് ദൈവമുഖം പെനിയേൽ അനുഭവമുണ്ടായ ആ സമയത്ത് സ്വയം നടത്തുന്ന ഒരു പ്രസ്താവം തന്നെയാണിത്. 32:11, ഞാൻ അയോഗ്യനാണ് എന്ന ഏറ്റുപറച്ചിൽ. ദൈവത്തിരുമുൻപിൽ തങ്ങളുടെ അയോഗ്യത മറക്കുന്നതാണ് ദൈവജനത്തിന് വന്ന അപജയം. അതിനാൽ ദൈവത്തെ അവർക്ക് ആവശ്യമുണ്ട് എന്നവർ മറന്നുപോകുന്നു. ദൈവത്തെ കൂടാതെ തങ്ങൾ ശക്തരാകും എന്നൊരു വ്യർത്ഥ ചിന്തയും വരുന്നു. ദൈവത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ക്രിസ്തീയ ശിഷ്യത്വം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഉത്തരങ്ങളും അന്നവും ഉദ്ബോധനവും വഴിത്തിരിവുകളും ദൈവം തന്നെയാണ് പകർന്നു തരുന്നത്. നാഥൻ അത് ഇന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. 6:7-13 വരെ ശിഷ്യരെ അയക്കുന്ന ഭാഗമാണത്. ധനമോ വഴിച്ചോറോ കരുതേണ്ട. അന്ന് വിശന്നപ്പോൾ ആ പ്രവാചകൻ തനിക്ക് നൽകപ്പെട്ട ദൈവകൽപ്പന മറന്നു. 1 Kings 13. ആമോസ് ആ പ്രലോഭനത്തെ അതിജീവിച്ചു. ശിഷ്യത്വം എന്നത് അരിപ്രശ്നമല്ല, പക്ഷേ അരി ഒരു പ്രശ്നമാണെന്ന് ദൈവത്തിനറിയാം. ദൈവം അത് നമുക്ക് യഥാസമയം അതിനാൽ തന്നെ തരികയും ചെയ്യും. ഇത് ഒരു മറുവശമാണ്. ഭക്ഷണത്തെക്കുറിച്ചും ധനത്തെക്കുറിച്ചും ആകുലത വേണ്ടെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. വന്ന വഴികളിലെ പിൻവിളികളെ മാനിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാം. തങ്ങളുടെ സുവിശേഷ സന്ദേശത്തെ നിരാകരിക്കുന്നവരെയും വെറുക്കാതെ മുന്നോട്ട് പോകാം. കാരണം ലോകാരംഭം മുതലേ പ്രവാചകന്മാർ ഇങ്ങനെ പീഡിതരായിട്ടുണ്ട്. 11:50. ലോകാരംഭം മുതലേ പക്ഷേ നാം ദൈവസ്നേഹത്തിൽ പുതിയപ്പെട്ടവരുമാണ്. 17:24. ലോകാരംഭം, കാറ്റബോളി. ഇന്ന് FSR 1:3-14 വരെ നാം അത് കാണും. ലോകാരംഭം മുതലേ നാം ദൈവത്തോടു കൂടെയാണെന്ന്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന്, നാം ക്രിസ്തുവിൽ ഒന്നായി തീർക്കപ്പെട്ടവരാണെന്ന്, സ്വർഗവും ഭൂമിയും സമ്മേളിക്കുന്ന ആ സുന്ദര മുഹൂർത്തം ക്രിസ്തു. ഇന്ന് 85 ഇതുതന്നെ ഉദ്ഘോഷിക്കുന്നു. സ്വർഗവും ഭൂമിയും ആശ്ലേഷിച്ചു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ.
വചനം മാംസമായപ്പോൾ. ഇന്നലെയും നാം ശ്രദ്ധിച്ചിരുന്നല്ലോ, തകർന്നടിഞ്ഞുപോയ ഇസ്രായേലിനോട് പഴയ ഗലീലിയോട് ഏശയ്യ പ്രവചിച്ചതുപോലെ, ഏശയ്യ 9:6, നമുക്കായി ഒരു ശിശു പിറന്നിരിക്കുന്നു, നമുക്കായി ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. മനുഷ്യപുത്രനായ ദൈവം മനുഷ്യമക്കളെ ദൈവപുത്രരാക്കുന്നു. ലോകാരംഭം മുതലേ ദൈവം ഈ ഹിതം അനുവർത്തിക്കുകയാണ്. അതിനാൽ നമ്മൾ ആദ്യം മുതലേ അവൻ്റെ ഹിതം അന്വേഷിക്കുന്ന അവൻ്റെ പ്രവാചകന്മാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നും നമ്മെ തടയാൻ ലോകത്തിനാകരുത്. തുടക്കത്തിൽ വിശുദ്ധ ബെനഡിക്ട് പറഞ്ഞതും ഓർത്തുകൊണ്ട് സങ്കീർത്തനം ശ്രദ്ധിക്കാം. കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ. സങ്കീർത്തനം 85:8. ഒരു പിന്നുര കൂടി. നാഥൻ രണ്ടുപേരെയായിട്ടാണ് കൂട്ടമായി അയക്കുന്നത്. ഒന്ന് എന്നത് തികച്ചും ഏകാന്തമായൊരു സംഖ്യയാണ്. ഒന്നിന് ശൂന്യമാകാം, അല്ലെങ്കിൽ പലതാകാം. ഒന്നിൻ്റെ ഈ ഏകാന്തതയിൽ നിന്ന് നമ്മൾ പലപ്പോഴും ശൂന്യതയുടെ മോഹസ്വരം കേട്ടു പോകാറുണ്ട്, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം പോലെ. എന്നാൽ ഒന്ന് തൻ്റെ ഏകാന്തത വിടാനെടുക്കുന്ന ക്രിയാത്മകമായ ഏറ്റവും ആദ്യത്തെ ചുവടുവയ്പ്പാണ് രണ്ടായി തീരുക എന്നത്. പക്ഷേ രണ്ട് എപ്പോഴും രണ്ട് തന്നെയാണ്, രണ്ടായി തന്നെ ഇരിക്കുകയും ചെയ്യും. അതിനാൽ സുവിശേഷ പ്രഘോഷണം ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. അതിൽ ആനന്ദമുണ്ട്, അതേസമയം അപരൻ പലപ്പോഴും ഒരു പീഡയായി അനുഭവപ്പെടുകയും ചെയ്യും. ഒന്നും ഒന്നും ചേർന്ന് ഒന്നാകാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷെ നാഥന് അത് അസാധ്യമല്ല. എന്ന് മാത്രമല്ല, നാഥൻ നമ്മെ ഒന്നാക്കുന്നതിൽ സദാ കർമ്മനിരതനുമായിരിക്കുന്നു. എഫേസ്യർ 1:10. 2 ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രം ദ സോളിറ്റ്യൂഡ് ഓഫ് വൺ, ബട്ട് ഇറ്റ് ഈസ് എയ്തർ ഫോർ ദ ബെസ്റ്റ് ഓർ ദ വേഴ്സ്റ്റ് യു ക്യാൻ ഗെറ്റ്.